സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഓരോ വ്യക്തിയും വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്? രണ്ട്, എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? ഒരു ഓപ്ഷൻ ട്രേഡർ മാർക്കറ്റിന്റെ മൂവ്മെന്റ് വളരെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക തന്നെ വേണം. സോ ദിസ് ഈസ് കിഷോർ കുമാർ, ഫൗണ്ടർ ഓഫ് ടീം അവന്യൂ. വെൽക്കം ടു അവർ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്റർ ക്ലാസ്. ട്രേഡർ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരു എൻട്രി എടുക്കുന്നത് എങ്ങനെയാണ്, എക്സിറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതിനെ പ്രീവിയസ് മാർക്കറ്റ് ട്രെൻഡ്സിനെ ബേസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതിനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ലൈവ് മാർക്കറ്റിൽ ടെക്നിക്കൽ അനാലിസിസിലൂടെ ഒരു എൻട്രി ഓർ എക്സിറ്റ് എങ്ങനെ എടുക്കുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് മാർക്കറ്റിനെ ടെക്നിക്കലി അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് ചാർട്ട്സ് അവൈലബിൾ ആണ്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഈ കാണുന്ന ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ഹെനിക്കൻ ആഷി ചാർട്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ചാർട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു തുടക്കക്കാരനോ ഒരു സാധാരണക്കാരനോ മാർക്കറ്റിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്താണ് എന്ന് നോക്കി നോക്കാം. ഇവിടെ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് ഈ ചാർട്ടിൽ കാണിക്കുന്നത്. ഒന്നൊരു റെഡ് ക്യാൻഡിലും ഒന്നൊരു ഗ്രീൻ ക്യാൻഡിലുമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്താണ് റെഡ് ക്യാൻഡിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡിനെയും ഗ്രീൻ ക്യാൻഡിൽ ഒരു മാർക്കറ്റിൻ്റെ അപ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ക്യാൻഡിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ രണ്ട് പാർട്ടാണ് കാണാൻ കഴിയുന്നത്. ഒന്നൊരു തിക് ബോഡി പാർട്ടും അതുപോലെ തന്നെ രണ്ട് ഷാഡോസും ആണ് വന്നിട്ടുള്ളത്. സോ എന്താണ് ഒരു ക്യാൻഡിലെ തിക് ബോഡി പാർട്ട്, ഈ ഷാഡോ എന്ന് വെച്ചു കഴിഞ്ഞാൽ തിക് ബോഡി പാർട്ട് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ഏത് പ്രൈസിൽ ഓപ്പൺ ചെയ്തു, ഏത് പ്രൈസിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. ഷാഡോസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ക്യാൻഡിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടൈമിൽ ആ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രൈസ് എവിടം വരെയൊക്കെ മൂവ് ചെയ്തു, ലോവർ ലെവലിൽ എവിടം വരെ മൂവ് ചെയ്തു, ഹയർ ലെവലിൽ എവിടം വരെ മൂവ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിനകത്ത് നമ്മൾ ഓരോ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റ് മുതൽ 1 മന്ത് വരെയുള്ള ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസിലുള്ള ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ മാർക്കറ്റിൽ നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ക്യാൻഡിൽ എന്താണ്, ടൈം ഫ്രെയിം എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്യാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനകത്ത് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സോൺ, അതായത് മാർക്കറ്റിനകത്ത് മാക്സിമം ബയേഴ്സ് എൻട്രി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം സെല്ലേഴ്സ് വരുന്ന സ്ഥലത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ സപ്ലൈ സോണിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് സൂചിപ്പിക്കുന്നത് ഒരു ട്രേഡറിന് എവിടെയാണ് സപ്പോർട്ട് സോണെന്നും എവിടെയാണ് ഡിമാൻഡ് സോണും എന്നുള്ളതാണ്. സോ ഈ സപ്പോർട്ട് സോണും ഡിമാൻഡ് സോണും ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ട്രേഡറിന് കൃത്യമായ ട്രേഡ്സിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയൂ. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഓരോ ക്യാൻഡിലിനും ഓരോ പേരുകളും ഉണ്ട്. ക്യാൻഡിൽ സ്റ്റിക്ക് പ്രധാനമായിട്ടും കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ജാപ്പനീസ് ആണ്. ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ജാപ്പനീസ് അവരുടെ മാർക്കറ്റിൽ, അവരുടെ ഫിസിക്കൽ മാർക്കറ്റിൽ ഓരോ പ്രോഡക്റ്റിനെയും വില കൂടുന്നതും കുറയുന്നതും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് ശരിക്കും ഉപയോഗിച്ചിരുന്നത്. സോ ഇതിൽ കാണുന്ന ഓരോ ക്യാൻഡിൽസിനും അതിൻ്റെതായ പേരും അതിൻ്റെതായ ക്യാരക്ടറും ഉള്ളതാണ്. സോ ഈ ക്യാരക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റിൽ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഏതെങ്കിലും ഒരു സിംഗിൾ ക്യാൻഡിൽ എടുത്ത് വെച്ച് മാത്രമല്ല, ഒരു സെറ്റ് ഓഫ് ക്യാൻഡിൽസിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ കൃത്യമായി മാർക്കറ്റിനെ പ്രെഡിക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് ഫോം ചെയ്യുന്നതിനെ നമ്മൾ ചാർട്ട് പാറ്റേൺസ് എന്നാണ് പറയാറുള്ളത്. പലപ്പോഴും ചാർട്ട് പാറ്റേൺസിനെ വളരെ കൃത്യമായി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ട്രേഡറിനും നല്ലൊരു എൻട്രിയും എക്സിറ്റും കിട്ടുന്നതുമാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും വന്നിട്ടുള്ളത് എന്നും അതിനുശേഷം മാർക്കറ്റ് എങ്ങനെയൊക്കെ ട്രേഡ് നടന്നു എന്നും നമുക്ക് ഏത് ട്രേഡിൽ എൻട്രി എടുക്കാം എന്നുള്ളതും നമുക്ക് നോക്കി നോക്കാം. സോ ഇന്നത്തെ ദിവസം നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ക്യാൻഡിലാണ് ഞാൻ ഈ കഴ്സർ വെച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഓപ്പൺ പ്രൈസ് ആയിട്ട് കാണിക്കുന്നത് 15,913 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15,921 ആണ്. ഹയസ്റ്റ് പ്രൈസ് 15,935. അതുപോലെ തന്നെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 15,891 ആണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. ഇത് അപ് ട്രെൻഡിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്കാണോ പോകുന്നത് എന്നുള്ളത് ആദ്യത്തെ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്യുക, അതിൻ്റെ പ്രൈസ് നോട്ട് ചെയ്യുക. സോ 15,934.65 ആണ് ഹയസ്റ്റ് പ്രൈസ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ലോവസ്റ്റ് പ്രൈസ് ആയിട്ട് കാണിക്കുന്നത് 15,892 ആണ്. ഇനി ഇതിൻ്റെ മേളിൽ മാർക്കറ്റ് കയറുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിനകത്ത് ഒരു അപ് ട്രെൻഡ് പോകാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ കഴിയും. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ ലോവർ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുമെന്ന് നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയും.
അപ്പോൾ ആ ഒരു അസംഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിനെ പ്രൊഡക്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റിലേക്ക് എൻട്രി എടുക്കുന്ന ഒരു വ്യക്തി ഈ രണ്ട് പ്രൈസ് റേഞ്ചസിനിടയിലും ഇപ്പോൾ 15,892 15,934 ഇടയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയം വരെയും നമ്മൾ മാർക്കറ്റിനകത്ത് പ്രത്യേകിച്ച് ഒരു എൻട്രി കൊണ്ടുപോകേണ്ട കാര്യം വരുന്നില്ല. മാർക്കറ്റ് ഹയർ ലെവൽ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ മാത്രം നമ്മളൊരു ബൈ എൻട്രിയിലേക്ക് പോയാൽ മതിയാവും. അതല്ല മാർക്കറ്റ് ലോവർ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നു എന്നുള്ളൊരു നിഗമനത്തിലെത്താൻ കഴിയും. സോ ഇവിടെ ഇന്ന് ട്രേഡ് എടുക്കുന്ന വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ 15 മിനിറ്റ് ചാർട്ടിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന്റെ മുകളിൽ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു ലോവർ ലെവലിൻ്റെ താഴെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, കാരണം അതൊരു സേഫ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഈ മാർക്കറ്റിൻ്റെ റിവേഴ്സൽ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ലോവർ ലെവൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ലോവർ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. സോ ഒരു ക്യാൻഡലിനെ വളരെ കൃത്യമായി നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റിൻ്റെ ഏതൊക്കെ ലെവലിൽ ട്രേഡ് ചെയ്യുന്നു എന്നും അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ചാർട്ടിനെ അനലൈസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനകത്ത് ഒരു എൻട്രി എക്സിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. സോ ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു ബേസിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അഡ്വാൻസ് ലെവൽസ് ഇനി ഫ്യൂച്ചർ വീഡിയോസിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ട്രേഡിംഗിനെ കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുള്ളവർ ടീം അവന്യുവിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.